ഹായ് നമസ്കാരം. കൊറോണ വാക്സിനേഷനെ ഒരു ദേശീയ മഹാദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം, ഒപ്പം അതിനെ ഒരു ലോക ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഒരു സാധാരണ ദുരന്തമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് വന്ന് ഭവിക്കുന്ന ആപത്താണ്. എന്നാൽ മഹാദുരന്തമെന്ന് പറയുമ്പോൾ അത് അപ്രതീക്ഷിതമായിട്ടല്ല വരുന്നത്, അത് നമ്മുടെ അറിവോടുകൂടി തന്നെ വരികയും നമുക്കതിനെ തടയാൻ സാധിക്കുകയും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത്, ഈ ദുരന്തം സംഭവിക്കും എന്ന് നമുക്കറിയാം, പക്ഷേ അതിനെതിരെ യാതൊന്നും ചെയ്യാൻ നമുക്കാവില്ല. അങ്ങനെയുള്ള ദുരന്തങ്ങളാണ് മഹാദുരന്തങ്ങൾ. ഇവിടെ കൊറോണ വാക്സിനേഷൻ നമ്മൾ നോക്കിക്കാണുമ്പോൾ അതൊരു മഹാദുരന്തത്തിൻ്റെ സ്വഭാവമുള്ളതാണ്. ഇതിനെ ഒരു മഹാദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് മൂന്ന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നമ്മുടെ സർക്കാർ കൊറോണ വൈറസിനെ ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലാകപ്പാടെ, അതായത് 2020 March 14 സർക്കാർ കൊറോണയെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നു. ആ സമയത്ത് ഇന്ത്യയിലാകപ്പാടെ 100 രോഗികൾ മാത്രമേ ഉള്ളൂ, 2 മരണങ്ങൾ. 140 കോടി ജനമുള്ള ഇന്ത്യയിലെ വെറും 100 രോഗികൾ മാത്രമുള്ളൂ, 2 മരണങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് സർക്കാർ ഇങ്ങനെ ഒരു വൈറസ് വരുന്നു എന്ന് അറിഞ്ഞിരുന്നതാണ്. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു വൈറസ് വന്നാൽ അതിനെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഇവിടെ സംവിധാനമുണ്ട് എന്ന് അറിഞ്ഞിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ കൊറോണ വൈറസ് ഒരു ദുരന്തമല്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാം. എന്നാൽ ഇപ്പോൾ ഈ കൊറോണ വൈറസിനെ ഇല്ലായ്മ ചെയ്യാനെന്ന പേരിൽ വന്ന വാക്സിനേഷൻ ഇപ്പോൾ അതിനേക്കാൾ ഭീകരമായ അല്ലെങ്കിൽ ലോക ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് അത് ലോക ദുരന്തമായിട്ട് മാറിയത്? അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, കൊറോണ വാക്സിൻ ഇവിടെ വന്ന ശേഷം നമ്മൾ കാണുന്നത് ഇന്ത്യയിലൊട്ടാകെ രോഗവ്യാപനം 2 ഇരട്ടി കൂടിയതായിട്ടാണ്. ഏതാണ്ട് 130 കോടി ഡോസ് വാക്സിൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ രോഗനിലവാരം നോക്കിക്കഴിഞ്ഞാൽ അത് 2 ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ വാക്സിനേഷൻ കൊണ്ട് രോഗവ്യാപനം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, മരണവും 2 ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ രോഗവ്യാപനം 6 ഇരട്ടി വർദ്ധിക്കുകയും മരണം 12 ഇരട്ടി കൂടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി കൊറോണ വാക്സിൻ എടുക്കുമ്പോൾ അയാൾക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യത 2.5 മടങ്ങ് മുതൽ 6 മടങ്ങ് വരെയാണ് എന്നുള്ള റിയാലിറ്റിയാണ്. ഇതുതന്നെയാണ് ഇതിനെ ഒരു മഹാദുരന്തമായിട്ട്, ഒരു ദേശീയ മഹാദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്, എങ്ങനെയാണ് ഈ വാക്സിനേഷൻ എടുത്ത ആൾക്കാർക്ക് രോഗമുണ്ടാകുന്നത്? നിങ്ങൾക്കറിയാം, ഇപ്പോൾ ലോകത്തെമ്പാടും തന്നെ കൊറോണ രോഗം ബാധിക്കുന്നത് 2 ഡോസോ 3 ഡോസോ വാക്സിൻ എടുത്ത ആൾക്കാർക്കാണ്. നമ്മൾ UAE-യിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 4 ഡോസ് വാക്സിൻ എടുത്തവർക്ക് രോഗബാധ ഉണ്ടാവുന്നുണ്ട്. 2 ഡോസ് ചൈനീസ് വാക്സിൻ, 2 ഡോസ് അമേരിക്കൻ വാക്സിൻ, എന്നിട്ടും രോഗബാധ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കൊറോണ കേസുകൾ വാക്സിൻ എടുത്തവർക്കാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് വാക്സിനേഷൻ എടുത്ത വ്യക്തികൾക്ക് രോഗമുണ്ടാകുന്നു, കൊറോണ ബാധിക്കുന്നു എന്നാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ വിദഗ്ധർ എന്ന് പറയുന്ന കൂലിപ്പട്ടാളം പല കഥകളും മെനഞ്ഞിറക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഒരു വ്യക്തി കൊറോണയില്ലാതെ ഇരിക്കുന്നു, അയാൾക്ക് കൊറോണയില്ല, അയാൾ സുഖമായിട്ടിരിക്കുകയാണ്, അയാൾക്ക് കൊറോണ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് വാക്സിൻ നൽകുന്നു. വാക്സിൻ നൽകിക്കഴിയുമ്പോൾ അയാൾക്ക് കൊറോണ ലഭിക്കും. ഇതാണ് സീൻ. ഇവരതിനെ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ എന്ന് വിളിച്ച് എന്തോ വലിയ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് തള്ളാൻ നോക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരല്പം ചിന്തിച്ച് നോക്കുക. ഒരു വ്യക്തി പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു, അയാൾ ചെന്ന് വാക്സിനേഷൻ എടുക്കുന്നു, വാക്സിനേഷൻ എടുത്ത ശേഷം അയാൾ കൊറോണ പോസിറ്റീവാണ്. നിങ്ങൾക്ക് ഞാൻ ലക്ഷക്കണക്കിന് ഉദാഹരണം കേരളത്തിൽ നിന്ന് തരാം. വാക്സിൻ 1-ഓ 2-ഓ ഡോസ് എടുത്ത ശേഷം കൊറോണ പോസിറ്റീവായിട്ട് മാറി ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങൾ കേരളത്തിൽ നിന്ന് തരാം.
എങ്ങനെയാണ് അവർ രോഗികളായത്? സിമ്പിൾ, വളരെ നിസ്സാരമായ ലോജിക്ക് വെച്ചാൽ മതി. അതായത് സ്വാഭാവികമായ ഇമ്മ്യൂണിറ്റി ലെവൽ ഉണ്ടായിരുന്ന, സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് ഈ വാക്സിൻ നൽകിയപ്പോൾ അവരുടെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി തകർന്നു പോവുകയും അവർ രോഗികളായി മാറുകയും ചെയ്തു. വാക്സിനേഷൻ എടുക്കുന്നതിന് മുമ്പ് അവർക്ക് പ്രകൃതിദത്തമായ രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് അപ്പോൾ രോഗം വരാഞ്ഞത്. എന്നാൽ അവർ വാക്സിനേഷൻ എടുത്തപ്പോൾ അവരുടെ ആ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി തകർന്നു പോവുകയും അവർക്ക് രോഗം ലഭിക്കുകയും ചെയ്തു. നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി, ഒരു വ്യക്തിക്ക് രോഗം ബാധിക്കണമെങ്കിൽ അയാളുടെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിരിക്കണം. അയാൾക്ക് അതിനു മുമ്പ് രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരുന്നുകൊണ്ടാണ് അയാൾക്ക് അപ്പോൾ രോഗം ബാധിക്കാഞ്ഞത്. എന്നാൽ അയാൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനെന്ന പേരിൽ കൊടുത്ത ഈ സാധനം ഇൻ റിയാലിറ്റി അയാളുടെ ഇമ്മ്യൂണിറ്റി തകർക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അയാൾക്ക് പിന്നീട് രോഗമുണ്ടായത്. ഇത് നിഷേധിക്കാൻ ഈ ലോകത്തെ ഒരു ശാസ്ത്രജ്ഞനും സാധിക്കില്ല. വാക്സിനേഷൻ കൊടുത്തപ്പോൾ അയാളുടെ രോഗപ്രതിരോധ ശേഷി നശിച്ചു പോയതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് രോഗമുണ്ടായത്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം, ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് എന്ന സാധനം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് മുമ്പ് രോഗം വരാത്ത ഒരു വ്യക്തിക്ക് രോഗമുണ്ടാവുന്നത്? നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെ അതുകൊണ്ട് തന്നെയാണ് ദേശീയ മഹാദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കാരണം, ഒരു വ്യക്തി ആരോഗ്യവാനായിട്ടിരിക്കുന്നു, അയാൾ ചെന്ന് ഒന്നോ രണ്ടോ ഡോസ് വാക്സിൻ എടുക്കുന്നു, അതോടെ അയാൾക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യത 2.5 മുതൽ 6 മടങ്ങ് വരെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കണ്ടു. എന്നാൽ അയാൾ മറ്റൊരു റിസ്ക് കൂടി അയാൾക്ക് ലഭിക്കുകയാണ് വാക്സിൻ എടുക്കുന്നതോടുകൂടി. അത് നിങ്ങൾക്കറിയാം, പാർശ്വഫല ദോഷങ്ങൾ. വാക്സിൻ എടുത്തു കഴിയുമ്പോൾ അതുമൂലമുണ്ടാകുന്ന ഏതെങ്കിലുമൊക്കെ പാർശ്വഫലങ്ങൾക്ക് ആ വ്യക്തി ഇരയായി മാറുകയാണ്. ആ പാർശ്വഫലം മരണം വരെയാകാം എന്ന് നമ്മൾ കണ്ടതാണ്. ധാരാളം മരണങ്ങൾ ഇന്ത്യയിൽ ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. മരണം കൂടാതെ മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ധാരാളം ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൃത്യമായിട്ട് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ട സുതാര്യത ഇവിടെ ഇല്ല എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ഒരു വ്യക്തി വാക്സിനേഷൻ എടുത്ത് അതുവരെ അയാൾക്കില്ലാതിരുന്ന രോഗഭീഷണിയും ഒപ്പം വാക്സിനേഷൻ മൂലമുള്ള പാർശ്വഫല ഭീഷണിയും അയാൾക്ക് കിട്ടുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ മുമ്പ് ആയിരുന്ന അവസ്ഥയിൽ നിന്നും വളരെയധികം പരിതാപകരമായൊരവസ്ഥയിലേക്ക് തകർന്നു വീഴുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വാക്സിനേഷനെ ഒരു ദേശീയ മഹാദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന്. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നൽകുന്നത് നമ്മുടെ നാട്ടിലെ ഒരു DMO ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരമാണ്, ഒരു വിവരാവകാശ രേഖ അതിന് മറുപടിയായിട്ട് അവിടെ നിന്ന് കിട്ടിയ ചില ഇൻഫർമേഷനാണ്. കഴിഞ്ഞ മാസം നവംബർ മാസമാണ് അത് ലഭിച്ചത്. സെപ്റ്റംബർ 25 വരെയുള്ള മലപ്പുറം ജില്ലയിലെ കണക്ക് അവിടുത്തെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ നൽകിയതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ശക്തമായിട്ടുള്ള തെളിവോടുകൂടി പിന്തുണയ്ക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് എനിക്ക് അവിടെ നിന്ന് ലഭിച്ച, അല്ലെങ്കിൽ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാൾക്ക് അവിടെ നിന്ന് ലഭിച്ച ഈ വിവരാവകാശ രേഖ. അതിൽ പറയുന്ന പ്രകാരം മലപ്പുറം ജില്ലയിൽ സെപ്റ്റംബർ 25, 2021 വരെ ഏതാണ്ട് 18,000+ ആൾക്കാർക്ക് 2 ഡോസ് വാക്സിൻ എടുത്തിട്ടും കൊറോണ ബാധയുണ്ടായി. ഏതാണ്ട് 35,000+ ആൾക്കാർക്ക് 1 ഡോസ് വാക്സിൻ എടുത്ത ശേഷം കൊറോണ ബാധ ഉണ്ടായി. 44 2 ഡോസ് വാക്സിൻ എടുത്തിട്ടും കൊറോണ ബാധിച്ച് മരണപ്പെട്ടു. 164 1 ഡോസ് വാക്സിൻ എടുത്തിട്ടും കൊറോണ ബാധിച്ച് മരണപ്പെട്ടു. ഒടുവിൽ 11 വാക്സിനേഷന്റെ പാർശ്വഫലം മൂലം മരണപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം, ഇങ്ങനെ ഒരു സാധനത്തിനെയാണ് നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ഇവർ എടുപ്പിക്കുന്നത്. ഇതിനെ ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇപ്പോൾ ഈ വ്യക്തികൾ തിരിച്ചറിയുകയാണ്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ് ഇതൊരു പ്രശ്നമാണ്. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ രോഗമില്ലാത്ത എനിക്ക് രോഗമുണ്ടാകാം, ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന എനിക്ക് പാർശ്വഫലം മൂലം കടുത്ത ആരോഗ്യ പ്രശ്നം ഉണ്ടാവാം. പക്ഷേ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് കൂടിയും അയാൾക്ക് ഈ ദുരന്തത്തിനെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. അയാളെ കൊണ്ട് അത് ഏത് വിധേനയും എടുപ്പിച്ചേ അടങ്ങൂ
എന്ന കടുംപിടുത്തത്തിലാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും സകല മെഡിക്കൽ ഉദ്യോഗസ്ഥരും സകല മെഡിക്കൽ മാഫിയകളും. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയുകയാണ് ഇതൊരു ദുരന്തമാണ്, ഞാൻ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ അതെനിക്കൊരു ദുരന്തമായിട്ട് മാറും, അതെനിക്ക് പ്രശ്നമായിട്ട് മാറും, പക്ഷേ നിങ്ങൾക്ക് അതിനെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ്, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത് ഏറ്റവും ഭീകരമായ ദുരന്തമായിട്ട് മാറുന്നത്. നമുക്കൊരു പ്രശ്നത്തെക്കുറിച്ച് അറിയാം, പക്ഷേ ആ പ്രശ്നത്തിന് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ മുകളിൽ പ്രഷർ ചാർത്തുന്നത് നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് നമ്മൾ തന്നെ അധികാരം കൊടുത്ത സർക്കാരുകൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകരത. അതുകൊണ്ട് ചിന്തിക്കുക, ചിന്തിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ സർക്കാരുകളോട് ആവശ്യപ്പെടുക, നിങ്ങൾ ഇതിനെ ഒരു ദേശീയ ദുരന്തമായിട്ടോ ദേശീയ ഭീകരതയായിട്ടോ, ദേശീയ ദുരന്തമല്ല ദേശീയ മഹാദുരന്തമായിട്ടോ ദേശീയ മഹാഭീകരതയായിട്ടോ പ്രഖ്യാപിക്കുക, ഒപ്പം ഇതിനെ ഒരു ലോക മഹാദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ട നടപടികൾ ചെയ്യുക എന്നുള്ളത്. അതാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യേണ്ടത്. ഇന്ത്യൻ സർക്കാർ ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഉടൻ തന്നെ ഇതിനെ ഒരു ദേശീയ മഹാദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി. താങ്ക് യു.